യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മ ശ്രീകാന്ത്, എന്താ ശ്രീ? ആന്റി, വൈകിയും കുഞ്ഞിനെ അന്വേഷിച്ച് കാർത്തിക് ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. കാർത്തിക് വീണ്ടും അവിടെ വന്നോ? വന്നു. ഞാൻ പറഞ്ഞിട്ടും വൈകി എഴുതി വെച്ച കത്ത് കാണിച്ചിട്ടും വിശ്വാസം വരാതെ അകത്തൊക്കെ കയറി നോക്കി. സുന്ദരിയും ഞാനും ആന്റിയും ചേർന്ന് വൈകി എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അയാള് പറയുന്നു. വൈകിയും കുഞ്ഞു ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നീ പറഞ്ഞോ? ഇല്ല, അത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ഈ രാത്രി തന്നെ അയാൾ അങ്ങോട്ട് വരും. അത് നന്നായി. ഒരിക്കലും പുറം ലോകം കാണാനാവാത്ത വിധം അവനെ കുരുക്കുന്നത് വരെ വൈകിയും കുഞ്ഞു ഇനി അവന്റെ കണ്ണിപ്പെടരുത്. വേറൊരു പ്രശ്നമുണ്ട് ആന്റി. അവന്റെ വർത്തമാനത്തിൽ എന്തോ ഒരു കുരുക്ക് ഒപ്പിച്ചു വെച്ച ലക്ഷണമുണ്ട്. കുരുക്കോ? എന്ത് കുരുക്ക്? വൈകിയും കുഞ്ഞിനെ നമ്മൾ അവന്റെ മുന്നിൽ കൊണ്ട് കൊടുക്കണം എന്നാണ് അവൻ പറയുന്നത്. അതിനുവേണ്ടി അവൻ സുന്ദരിയെ കരുവാക്കുന്ന ലക്ഷണം. നീ ഈ പറഞ്ഞതിലൊരു കാര്യമുണ്ടല്ലോ ശ്രീ. സുന്ദരി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് അവളുടെ കൃഷ്ണമാമ പറഞ്ഞു. ഇനി കാർത്തിക്ക് സുന്ദരിയെ എന്തെങ്കിലും ചെയ്തു കാണുമോ? എന്തായാലും സൂക്ഷിക്കണം. കാർത്തിക് അവളെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള വിവരം കൃഷ്ണമാമയൊന്ന് അറിയിക്കണം. ശരി ശരി ശ്രീ, ഞാൻ ഇപ്പൊ തന്നെ സുന്ദരിയുടെ വീട്ടിൽ വിളിച്ച് കാര്യം പറയാം. അവന് ഭ്രാന്ത, എന്ത് ചെയ്യും? ഇപ്പൊ സുന്ദരിയെ കൈ കിട്ടിയ കൊല്ലം പോലും മടിക്കില്ല അവൻ. ഞാൻ എന്തായാലും കൃഷ്ണനെ ഒന്ന് വിളിക്കട്ടെ. നീ കിടന്നോ, ഞാനിപ്പോ വരാം. അമ്മ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? സത്യം പറഞ്ഞ എനിക്കും ഒരു രൂപവുമില്ല. എന്തായാലും വിനീതും കൂടി ഒന്ന് വരട്ടെ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഒന്നുകൂടി പോയി നോക്കാം. ശരിക്കും അവള് നാടുവിട്ടു പോയതൊന്നും അല്ലല്ലോ. അവിടെയൊന്നും അന്വേഷിക്കേണ്ട കാര്യവുമില്ല. എന്നാലും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛനോട് ആരും ഇതുവരെ പറയാത്തൊരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്. എന്താ? വൈകമേടത്തിനെയും കുഞ്ഞിനെയും കാണാതായ ദിവസം അച്ഛന് വിനീതനെ ഇല്ലാത്ത സമയത്ത് കാർത്തിക് ഇവിടെ വന്നിരുന്നു. വന്നത് സുന്ദരി ചേച്ചി അന്വേഷിച്ച. വളരെ സൗമ്യമായിട്ടാ സംസാരിച്ചൊക്കെ തുടങ്ങിയത്. കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു. ഞാൻ വെള്ളം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. പക്ഷേ പറഞ്ഞു പറഞ്ഞ് അങ്കിളുടെ സ്വഭാവം അങ്ങ് മാറി. നിങ്ങൾ എന്തിനാ അവനെ അകത്ത് കയറ്റിയത്? അകത്ത് കയറ്റിയതല്ലല്ലോ, കേറിയിരുന്നതല്ലേ. അച്ഛമ്മയും അമ്മയൊക്കെ വന്ന് ആവുന്ന കണക്ക് ഇറങ്ങി പോവാൻ പറഞ്ഞു നോക്കി. പക്ഷെ പോവണ്ടേ, സുന്ദരി ചേച്ചിയെ കണ്ടടങ്ങുന്ന വാശിയായിരുന്നു. വൈകമേടത്തിനെയും കുഞ്ഞിനെയും കാണാതായതിന്റെ പിന്നില് സുന്ദരി ചേച്ചിയുടെ പ്ലാനിംഗ് ആണെന്നാണ് അയാൾ ഇപ്പൊ പറയുന്നത്. അവസാനം മേശപ്പുറത്തുന്ന കത്തിയെടുത്ത് എന്റെ കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് വരെ കാര്യങ്ങളെത്തി. ഒടുവിൽ അച്ഛമ്മ അടുക്കളയിൽ നിന്ന് വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്ന് കാർത്തിക് അങ്ങളെ വെട്ടാൻ നോക്കി. കാർത്തിക് മാത്രമല്ല, ഞങ്ങൾ ശരിക്കും പേടിച്ചുപോയി.
ഒടുവിൽ ഗത്യന്തരില്ലാതെ അയാൾ ഇറങ്ങി ഓടിയത്. പിന്നാലെ പോയി അച്ഛമ്മയെ ഞങ്ങളെ പിടിച്ചു നിർത്തിയത്. അന്ന് വെയിലിൽ ഇറങ്ങി നിന്ന് അങ്ങേരി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. സുന്ദര ചേച്ചി ഒരിക്കലും കളക്ടർ ആവാൻ അനുവദിക്കില്ലെന്ന്, സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന്. ആ പറച്ചില് എന്തോ ഒരു ദുരുദ്ദേശം ഉള്ളതുപോലെയൊക്കെ തോന്നുക എനിക്ക്. സുന്ദരിയെ കാണാതായതിന് പിന്നിലും കാർത്തിക്കാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനൊരു സംശയം എനിക്കില്ലാതില്ല. ഞാൻ ഈ സിറ്റി തന്നെ ഉണ്ട്, വേറെ എവിടെ പോവാൻ? നീ എവിടെ പോയാലും ഏത് നരകത്തിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും കാർത്തിക്. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? സുന്ദരിയെ പിടിച്ചോണ്ട് പോയി കസ്റ്റഡി വെച്ച് വിലപേശിയ വൈകയും കുഞ്ഞിനെ നിന്റെ കാൽ ചുവട്ടിൽ കൊണ്ട് വച്ചു തരുന്നു. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, സുന്ദരിയുടെ ദേഹത്തൊരു പോറലെങ്കിലും ഏറ്റാ ഇനി എന്റെ കത്തിയുടെ ഉന്നം പിഴയ്ക്കില്ല. നിന്റെ നെഞ്ച് പിളർന്നിരിക്കും ഞാൻ, അറിയാലോ എന്നെ? അറിയാം. പുല്ലാറ്റൻ കരയിലെ കൃഷ്ണന്റെ തന്റെ ഇടത്തെ കുറിച്ച് കണ്ടറിവ് തന്നെ ഉണ്ടെനിക്ക്. എന്റെ ഭാര്യയും കുഞ്ഞു എപ്പോ എന്റെ പക്കൽ എത്തുന്നോ അപ്പം സുന്ദരി നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. ഹലോ 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 ഡോം, എന്താ അച്ഛാള് പറഞ്ഞത്? സുന്ദരിയെ തിരിച്ചു കിട്ടണമെങ്കിൽ വൈകയും കുഞ്ഞിനെ അവന്റെ അടുത്ത് എത്തിക്കണമെന്ന്. നമ്മുടെ ഊഹം ഏകദേശം ശരിയാണ് മോളെ. Thank you.